പട്ടിണിയിലായിട്ട് മാസങ്ങളായി. കൃത്യസമയത്തിന് പെൻഷനോ വികസന പ്രവർത്തനങ്ങൾക്ക് പണമോ സർക്കാരിന്റെ പക്കൽ ഇല്ലെന്നാണ് പൊതുവെ സർക്കാർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇക്കണ്ട കാലത്തിനിടയിൽ അനാവശ്യമായി ചെലവാക്കിയിട്ടുള്ളത് 10 കോടി രൂപയാണ്. ഈ 10 കോടി ചെലവാക്കിയത് എന്തിനു വേണ്ടിയാണ് എന്നറിയുന്നിടത്താണ് അതിലും വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞുകിടക്കുന്നത്. കേരളത്തിലെ സർക്കാരിന് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കാൻ കയ്യിൽ പണമില്ല. അതുകൊണ്ട് 10 കോടി രൂപ ചെലവാക്കി കേന്ദ്രത്തിൽ നിന്നും പണം കണ്ടെത്തുന്നതിനായി കേസ് നടത്തിയതിനാണ് ഈ പണമത്രയും കേരള സർക്കാർ ചെലവാക്കിയിരിക്കുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ടുന്ന എല്ലാ പണവും കൃത്യമായി കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ 70-ൽ അധികം അഭിഭാഷകരെ ശമ്പളം കൊടുത്ത് തിരുത്തിയിരിക്കെ കേന്ദ്ര സർക്കാരിനെതിരെ നിയമോപദേശത്തിനും കേസ് നടത്താനുമായി സംസ്ഥാന സർക്കാർ 10 കോടിയോളം രൂപ ദുർവിനിയോഗം ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ സംസ്ഥാന സർക്കാർ നട്ടം തിരിയുമ്പോഴാണ് 2021 മുതൽ 10 കോടിയോളം രൂപ അധികാരം ഉപയോഗപ്പെടുത്തി ദുർവിനിയോഗം ചെയ്തിരിക്കുന്നത്. കടമെടുപ്പ് സംബന്ധിച്ച കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹാജരാകാൻ 2.35 കോടി രൂപയാണ് കപിൽ സിബൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 75 ലക്ഷം നൽകി കഴിഞ്ഞു. ഒപ്പം സുപ്രീം കോടതിയിൽ മറ്റ് കേസുകൾക്ക് ഹാജരായ വകയിൽ 2021 മെയ് മുതൽ 1.11 കോടിയും ഫീസായി നൽകി. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖകളിലാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെരിയാർ ഷുഹൈബ് കേസുകൾക്ക് പുറമെയാണ് ഈ കണക്കുകൾ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. 2021 മെയ് മുതൽ നിയമോപദേശത്തിനായി 93.90 ലക്ഷം രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത്. സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്കായി 8.25 കോടി രൂപ ഫീസായി നൽകി. ഇതിൽ ബഹുഭൂരിപക്ഷവും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കേസുകളാണ്. 1-2 കേസുകൾ മാത്രമാണ് സർവീസ് സംബന്ധമായുള്ളത്. നിയമോപദേശത്തിന് ഫാലിയസ് നരിമാന് മാത്രം 30 ലക്ഷമാണ് നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജൂനിയർമാരായ സുഭാഷ് ശർമ്മയ്ക്ക് 9.90 ലക്ഷവും സഫീർ അഹമ്മദിന് 4 ലക്ഷവും ഫീസായി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ക്ലാർക്ക് വിനോദ് കെ ആനന്ദിന് 3 ലക്ഷവും നൽകിയിട്ടുണ്ട്. കെ വേണുഗോപാലിന് 15 ലക്ഷം നിയമോപദേശത്തിന് മാത്രമായി കൊടുത്തു. മദൻ ബി ലോക്കൂറിന് 24 ലക്ഷവും മുഹമ്മദ് നിസാമുദ്ദീൻ പാഷയ്ക്ക് 8 ലക്ഷവും നൽകി. ആകെ 93.90 ലക്ഷമാണ് ഖജനാവിലെ പണം പിണറായി സർക്കാർ അനാവശ്യമായി ഒഴുക്കിക്കളഞ്ഞത്. ഇതിനൊക്കെ പുറമെയാണ് മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിന്റെ കൊലപാതക കേസിൽ CBI അന്വേഷണം ഒഴിവാക്കാൻ അഭിഭാഷകർക്ക് വേണ്ടി 96,34,261 രൂപയും കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കൃപേഷ് ശരത്ലാൽ എന്നിവരെ വധിച്ച കേസിൽ CPMകാരായ പ്രതികളെ രക്ഷിക്കാൻ 1,14,83,132 രൂപയും നൽകിയിരിക്കുന്നത്. 2 കേസിനും കൂടി 2.11 കോടിയാണ് ഖജനാവിൽ നിന്ന് പിണറായി സർക്കാർ തുലച്ചത്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.